മിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മളിന്ന് ദനഹാക്കാലം രണ്ടാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1:14-18 വരെയുള്ള തിരുവചനങ്ങളാണ് സഭാമാതാവ് നമ്മുടെ പ്രഘോഷണത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ സുവിശേഷത്തിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് കടക്കുവാനും സന്ദേശം ഉൾക്കൊള്ളുവാനും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം. ഇക്കഴിഞ്ഞ 31 December ദിവംഗതനായ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് മാർപ്പാപ്പയോട് ഒരാൾ ചോദിച്ചു, ദൈവത്തെങ്കിലേക്ക് എത്ര മാർഗങ്ങളുണ്ട്? അപ്പോൾ അഭിമന്യ പിതാവ് പറഞ്ഞു, എത്രമാത്രം മനുഷ്യരുണ്ടോ അത്രമാത്രം മാർഗങ്ങളുമുണ്ട്. അതിൻ്റെ അർത്ഥം ഓരോരുത്തർക്കും ദൈവം പ്രത്യേകമായ കൃപകളും വെളിപാടുകളും നൽകുന്നു എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും, നമ്മുടെ ഇടവകയിലെ വീട്ടമ്മമാരും, കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്ന കുടുംബനാഥന്മാരും, ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും, പണ്ഡിതനും പാമരനും, ധനവാനും ദരിദ്രനുമെല്ലാം അവരുടെ മനസ്സിലെപ്പോഴും നിശബ്ദമായി കൊണ്ടു നടക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? ഞാൻ എവിടെ നിന്ന് വന്നു? എവിടേക്ക് പോകുന്നു? എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ദൈവം എവിടെയാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എല്ലാവരുടെയും മനസ്സിലൂടെ നിരന്തരം കടന്നു പോകുന്ന ഒന്നാണ്. അതിനുള്ള ഉത്തരം ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. ഹിന്ദുക്കളുടെ അന്വേഷണത്തിൽ അവർ ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം, അല്ലെങ്കിൽ സത്യം എന്താണ് എന്നതിനുള്ള ഒരു ഉത്തരം ഇതാണ്: കടലിലെ ജലത്തിൽ മുഴുവൻ ഉപ്പ് നിറഞ്ഞിരിക്കുന്നതുപോലെ കൈക്കൊമ്പിളിൽ അല്പം കോരിയെടുത്താൽ അതിനും ഉപ്പ് രസമുള്ളതുപോലെ എല്ലാ മനുഷ്യരിലും ദൈവത്തിൻ്റെ അംശം കുടികൊള്ളുന്നു. അതുപോലെ തന്നെ മണ്ണുകൊണ്ടുണ്ടാക്കിയ എല്ലാ പാത്രങ്ങളിലും മണ്ണിൻ്റെ അംശം അടങ്ങിയിരിക്കുന്നത് പോലെ എല്ലാ മനുഷ്യരിലും ദൈവത്തിൻ്റെ അംശം അടങ്ങിയിരിക്കുന്നു. എന്താണ് സുവിശേഷം ഇതിന് ഇക്കാര്യത്തിൽ നമുക്ക് നൽകുന്ന ഉത്തരം? ഈ രണ്ട് ഉദാഹരണങ്ങളും ഭൗതിക വസ്തുക്കളെക്കുറിച്ചുള്ള ഒരു സാദൃശ്യമാണെങ്കിൽ ഇവിടെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു പറയുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നില്ല. ഞാനാണ് സത്യം. അപ്പോൾ തീർച്ചയായും യേശുവാകുന്ന ആ സത്യത്തെ വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും ആ വിശ്വാസാനുഭവത്തിലേക്കും ജീവിതത്തിൻ്റെ അർത്ഥത്തിലേക്കും കടന്നു വരുമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതാ ഇവിടെ സുവിശേഷകൻ പറയുകയാണ്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ചിന്താ ഡെവലപ്മെൻറ്റ്, നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ്, പ്രത്യേകിച്ചും ഭൗതികമായ നേട്ടങ്ങൾ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, പ്രത്യേകിച്ചും ജീവൻ ദൈവം നൽകുന്നു. ആ ജീവൻ മനുഷ്യരുടെയിൽ വന്നു വസിച്ചു എന്നുള്ള വലിയ സത്യമാണ് ഈ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്നത്. നമുക്ക് ഭൗതികമായ കാര്യങ്ങൾ
നമ്മുടെ ആശയങ്ങൾ കൊണ്ട് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിന് തൻ്റെ ആശയം കൊണ്ട് ജീവനുള്ള മനുഷ്യനെ അതേ ദൈവത്തിൻ്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാൻ സാധിക്കുന്നു എന്ന സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു. ഇതാ ഇവിടെ സുവിശേഷകൻ പറയുകയാണ്, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതിൻ്റേതുമായ മഹത്വമാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചത്. കൃപ എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കുന്നതല്ല, അത് നിയമാനുഷ്ഠാനത്തിലൂടെ നേടിയെടുക്കാവുന്നതല്ല, അത് ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ ദൈവം നമുക്ക് ദാനമായി നൽകുന്നതാണ്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നമ്മൾ വിശ്വാസം വഴി കൃപയാലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ സത്യം എന്നുള്ളത് യേശുവാണ് സത്യം എന്ന് നമ്മളിപ്പോൾ കേട്ടു. യേശുവാണ് വഴി എന്നുള്ളത് നമ്മൾ കേട്ടു. യേശുവാണ് ജീവൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവൻ യേശുവിനെ അന്വേഷിക്കുകയും അവനിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യണമെന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ യേശു പറയുന്നു, അവൻ്റെ പൂർണ്ണതയിൽ നിന്നും നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവം കൃപയ്ക്കുമേൽ കൃപ നൽകുന്നു. അതേതെങ്കിലും ഒരു ഭൗതിക നേട്ടമല്ല, മറിച്ച് ആത്മീയമായ നമ്മുടെ നേട്ടങ്ങളാണ്. അവിടുന്ന് നമ്മുടെ മേൽ കൃപയ്ക്കുമേൽ കൃപ ചൊരിയുന്നു, സ്നേഹത്തിന് മേൽ സ്നേഹം ചൊരിയുന്നു, ആനന്ദത്തിന് മേൽ ആനന്ദം, സമാധാനത്തിൻ്റെ മേൽ സമാധാനം, നന്മയ്ക്ക് മേൽ നന്മ, കരുണയ്ക്ക് മേൽ കരുണ, സന്തോഷത്തിന് മേൽ സന്തോഷം, അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം, ജ്ഞാനത്തിന്മേൽ ജ്ഞാനം, വിജ്ഞാനത്തിൻ്റെ മേൽ വിജ്ഞാനം, ബഹുമാനത്തിൻ്റെ മേൽ ബഹുമാനം, അംഗീകാരത്തിൻ്റെ മേൽ അംഗീകാരം, നീതിക്കുമേൽ നീതി, വിശ്വാസത്തിന് മേൽ വിശ്വാസം, ആത്മവിശ്വാസത്തിന്മേൽ ആത്മവിശ്വാസം, പ്രത്യാശയ്ക്കുമേൽ പ്രത്യാശ, ശക്തിക്കുമേൽ ശക്തി, വിജയത്തിനുമേൽ വിജയം, ശ്രേഷ്ഠതയ്ക്കുമേൽ ശ്രേഷ്ഠത, പ്രകാശത്തിന് മേൽ പ്രകാശം, തേജസ്സിന് മേൽ തേജസ്, ബുദ്ധിമേ ബുദ്ധിയേക്കാൾ ബുദ്ധിക്കുമേൽ ബുദ്ധി, വിവേകത്തിന് മേൽ വിവേകം, സൗഭാഗ്യത്തിന് മേൽ സൗഭാഗ്യം, ഐശ്വര്യത്തിന്മേൽ ഐശ്വര്യം, രക്ഷയ്ക്കുമേൽ രക്ഷ, ഉയർച്ചയ്ക്കുമേൽ ഉയർച്ച, ആശ്വാസത്തിന് മേൽ ആശ്വാസം, മാന്യതയ്ക്കുമേൽ മാന്യത. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുക. വിശുദ്ധ ഗ്രന്ഥം വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ലോകത്തിൻ്റെ ഏകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക, അവിടുന്ന് അയച്ചവനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ പൂർണ്ണമായി അനുഗ്രഹിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരുടെയും മേൽ ദൈവത്തിൻ്റെ കൃപയും ഐശ്വര്യവും ഉണ്ടാകട്ടെ. ആമേൻ.